നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിന്റെ ഫൈനൽ മത്സരത്തിൽ ഒരിക്കൽ കൂടി ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു 2016ലെ ഫൈനൽ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീണ് പുറത്തായിരിക്കുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ ഫൈനൽ മത്സരമാണ് നിരാശയോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടു നിൽക്കേണ്ടി വരുന്നത് ഇത് വല്ലാത്തൊരു പരാജയമായി പോയി കാരണം മികച്ച രൂപത്തിൽ കളിച്ച ടീം 88-ാമത്തെ മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു രണ്ട് മിനിറ്റ് റെഗുലർ ടൈമിൽ ബാക്കിയുള്ള സമയത്ത് ഗോളടിച്ചു സഹിൽ തവോറെ അവർ ഒപ്പമെത്തി പിന്നീട് എക്സ്ട്രാ ടൈമിൽ ഗോളുകൾ വന്നില്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ അസാധ്യ പ്രകടനം അത് നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ അതിനു മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണുപോയി ഒടുവിൽ തകർന്നുപോയി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മാനിച്ച ആ വലിയ പ്രതീക്ഷകൾ അതുപോലെ ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങൾ അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ടീം അടുത്ത സീസണിലും തുടരട്ടെ കൂടുതൽ മികച്ച പ്രകടനങ്ങളുമായി കിരീടങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുമെന്ന വിശ്വാസം ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഉണ്ട് താനും നമുക്ക് കളിയിലേക്ക് വരാം ഇന്നത്തെ മത്സരത്തിൽ സഹൽ അബ്ദുൽ സമദ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കാണ് സ്ക്വാഡിലേ ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് രാഹുൽ കെ പി ഉണ്ടായിരുന്നു മുന്നേറ്റ നിരയിൽ ആൽവരോ വാസ്കസും ജോർഗെ പെരേരാഡേസും ഒരുമിച്ചണിനിരന്നു അഡ്രിയാൻ ലൂണയും പൂട്ടിയയും ജീക്സൻ സിംഗും രാഹുൽ കെ പിയും ചേർന്നുകൊണ്ടാണ് മധ്യനിരയിൽ കളിച്ചത് മറുഭാഗത്ത് ബാർത്താലമിയോ ഓഗ്ബച്ചയും ചിയാനീസയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹൈദരാബാദ് എഫ് സി കളിക്കാനിറങ്ങിയത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഗോളിലേക്ക് പന്തെത്തിയില്ല രണ്ടാം പകുതിയിൽ 68-ാമത്തെ മിനിറ്റിലാണ് രാഹുൽ കെ പിയുടെ മികച്ച ഒരു ഗോൾ കണ്ടത് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് അദ്ദേഹം തൊടുത്ത ഷോട്ട് ലക്ഷ്മികാന്ത് കട്ടിമണി തടഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട പന്ത് സ്വന്തം വലയിലേക്ക് കയറുകയായിരുന്നു ആ ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് സ്വപ്നം കണ്ട നിമിഷങ്ങളാണ് പിന്നീട് കടന്നുപോയത് കളിയുടെ 85 മിനിറ്റ് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയൊരു 5 മിനിറ്റല്ലേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് കിരീടത്തിലേക്ക് എത്താൻ എന്ന് പോലും ആരാധകർ കരുതിയിട്ടുണ്ടാവണം പക്ഷേ 88-ാമത്തെ മിനിറ്റിൽ സഹിൽ തവോറെ തൊടുത്തൊരു കിടിലൻ ഷോട്ട് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് അദ്ദേഹം തൊടുത്ത ഒരു കിടിലൻ ഷോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് കയറുകയായിരുന്നു അതോടുകൂടി കളി 1-1 എന്ന രൂപത്തിലേക്ക് എത്തി തുടർന്ന് നടന്ന ആ ഒരു എക്സ്ട്രാ ടൈമിൽ 30 മിനിറ്റിൽ ഗോളുകളൊന്നും വന്നില്ല പെനാൽറ്റി ഷൂട്ടൗട്ട് വളരെ നിരാശയുണ്ടാക്കിയ ഒന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളിൽ മാർക്കോ ലെസ്കോവിച്ചിന് നിഷു കുമാറിന് ജീക്സൺ സിംഗിന് ഒന്നും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ആയുഷ് അധികാരി മാത്രമാണ് പന്ത് വലയിലെത്തിച്ചത് നിഷു 2 തവണ എടുത്തു 2 കട്ടിമണി തടഞ്ഞിടുകയായിരുന്നു കട്ടിമണി മികച്ച പെർഫോമൻസ് നടത്തി മറുഭാഗത്ത് സെവേരിയുടെ കിക്ക് പറന്നുപോയതൊഴിച്ചാൽ ബാക്കി ജാവോ വിക്ടറും കസകമാറയും ഹളിയറൻ നിർസാരിയും ഒക്കെ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ 3-1 ആ ഒരു വിജയം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഹൈദരാബാദ് എഫ് സി സ്വന്തമാക്കി അവരുടെ ആദ്യ കിരീടമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ കപ്പ് നേടാൻ കഴിയാതെ പോയത് ആരാധകർക്ക് നിരാശയുണ്ടാക്കും എങ്കിലും വലിയ പ്രതീക്ഷകൾ വരുന്ന സീസണിലേക്ക് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ISL സീസൺ അവസാനിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം